വെറുതെ ബാംഗ്ലൂരിൽ നിന്ന് പ്രശോഭിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കുകയാണ്. പ്രശോഭനെയും കൊണ്ട് തിരിച്ചു പോവാണ്. ചില സാങ്കേതിക കാരണങ്ങൾ പ്രശോഭ ഞങ്ങളുടെ തിരിച്ചു വരികയാണ്. അപ്പൊ പോവല്ലേ? കർണാടക ബോർഡർ ആയിട്ടാ, കർണാടക തമിഴ്നാട് ബോർഡർ. കർണാടക താങ്ക് യു. കർണാടക വിലക്ക്, ഇതാണ് ബോർഡർ ട്ടാ. അവിടെ ഒരു കാറ്റാടിയുടെ ഒരു ചിറക് പങ്ക കൊണ്ടുവന്നു കേട്ടോ. വണ്ടി വേറെ വണ്ടികൾക്ക് കയറാൻ പറ്റില്ല. നീളല്ലേ സേലം എത്താറായിട്ട് കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ സേലത്ത് ഒരു ഒരു അമ്പലമുണ്ട്, ഒരു ഒരു കുന്നിന് മേളില് ഇങ്ങനെ താഴെ തുടങ്ങി ഇങ്ങനെ ശിവലിംഗങ്ങൾ ഇങ്ങനെ വെച്ച് വെച്ച് പോയിട്ട് മുകളിലെ ഏറ്റവും വലിയ ഒരു ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. ഞാൻ പണ്ട് പോയിട്ടുണ്ട്, പണ്ട് വണ്ടി കാറ് മുകളിൽ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെ പറ്റുമെന്ന് അറിയില്ല. ഇടയ്ക്ക് കഴിഞ്ഞ വർഷം കൊറോണയുടെ സമയത്ത് വന്നപ്പോ കയറ്റി വിടണ്ടായില്ല. ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് അവിടേക്ക് കാറ് കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കയറി ആ ഒരു കാഴ്ച കാണാം നമുക്ക്. അല്ലെങ്കിൽ നേരെ കെട്ടി പോകണം. മുൻവശം നമ്മള് റോട്ടിൽ നിന്ന് കാണുന്ന ഒരു ഭാഗം വരുന്നത് ഇതാണ്ടോ. ഇവിടെ നിന്ന് കയറാന്നുണ്ടെങ്കിൽ വണ്ടി കയറ്റാൻ പറ്റില്ല, നമുക്ക് ഇവിടെ നിന്നും നടന്ന് കയറാം. ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു മണ്ഡപത്തിന്റെ ഉള്ളിലൊക്കെ ശിവലിംഗങ്ങളാണ്, ഇങ്ങനെ മുകളിലേക്കൊക്കെ ആയിട്ട് അങ്ങനെ 1008 ശിവലിംഗങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നേക്കുന്നത് കേട്ടോ. നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ കോലാറിനടുത്തുള്ള കോടിലിംഗേശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് പങ്കുവച്ചത്. ഇന്നത്തെ കാഴ്ചകൾ സേലത്തിനടുത്തുള്ള 1008 ശിവലിംഗ ക്ഷേത്രങ്ങളുടെ കാഴ്ചകളാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സേലത്തിനടുത്ത് ദേശീയപാതയോട് ചേർന്ന് തന്നെ അരിയന്നൂർ എന്ന സ്ഥലത്താണ് 1008 ശിവലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ സർവകലാശാലകളിലൊന്നായ വിനായക മിഷൻ സർവകലാശാലയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 1008 ശിവലിംഗ ക്ഷേത്രത്തിന്റെ പ്രവർത്തനവും പരിപാലനവും കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി വിനായക മിഷൻ സർവകലാശാലയിൽ പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കുന്നിനു മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വാഹനം കുന്നിനു മുകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇനി അതല്ല നടന്നാണ് കയറുന്നതെങ്കിൽ താഴെ മുതൽ നിർമ്മിച്ചിട്ടുള്ള ഓരോ ശിവലിംഗവും കണ്ട് പ്രാർത്ഥനകൾ നടത്തി കയറാവുന്നതുമാണ്. ആയിരത്തിയെട്ട് ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിന് 1008 ശിവ കൈലാസ സ്ഥാന ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ശിവസഹസ്രനാമാവലിയിൽ മഹാദേവന്റെ 1000 പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഓരോ ശിവലിംഗവും മഹാദേവന്റെ ഓരോ നാമത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ ശിവലിംഗവും മണ്ഡപത്തിനുള്ളിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഓരോ ശിവലിംഗത്തിനു മുൻപിലും ഓരോ നന്ദിയെയും കാണാം. കൂടാതെ പ്രധാന ക്ഷേത്രത്തിൽ 17 ഉയരമുള്ള വലിയ ഒരു ശിവലിംഗവുമുണ്ട്. എല്ലാം ശിവലിംഗങ്ങളാട്ടോ.
സേലത്ത്, അതായത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ സേലം എത്തണതിന് തൊട്ട് മുൻപ് ഇടത് സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട്. 1008 ശിവലിംഗങ്ങളുള്ള ക്ഷേത്രമാണ്. അതിങ്ങനെ ഒരു മലയുടെ മുകളിലാണ് ഇങ്ങനെ മണ്ഡപം പണിത്, ഇങ്ങനെ ഇപ്പോൾ ഈ ശിവലിംഗങ്ങൾ വെച്ചിട്ടില്ലേ, ഇതേപോലെയാണ് ആ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1008 ശിവലിംഗങ്ങളും എല്ലാ ശിവലിംഗത്തിന് നേരെയും ഇതേപോലെ നന്ദിയുമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് കൂടെ അകത്തേക്ക് കാറ് കയറ്റാൻ പറ്റില്ല. തൊട്ട് ചേർന്ന് തന്നെ വേറൊരു ഗേറ്റ് ഉണ്ട്, അതിലൂടെ വേണം അകത്തേക്ക് കാറ് കയറ്റാൻ വേണ്ടി. ചോദിച്ചു കഴിഞ്ഞാൽ അവർ അകത്തേക്ക് കാറ് കയറ്റി വിടും, തിരക്കുള്ളപ്പോഴല്ല, അല്ലാത്തപ്പോൾ. പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ദേവി സരസ്വതി മഹാലക്ഷ്മി ഭദ്രകാളി ആ രീതിയിലാണ് അവിടെ ദേവിയുടെ പ്രതിഷ്ഠ. തൊട്ട് താഴെ തന്നെ 17 അടി ഉയരമുള്ള ഒരു വലിയ ശിവലിംഗവുമുണ്ട്. അതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, അന്ന് കാറ് കയറ്റാനായിട്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കാറ് കയറ്റാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് 1008 ശിവലിംഗങ്ങളുള്ള സേലത്തെ ആ ഒരു ക്ഷേത്രം. ഇങ്ങനെ മലയുടെ താഴേന്ന് തുടങ്ങി ഇങ്ങനെ മണ്ഡപം പണിത് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചേക്കാണ് ഇവിടെ. ഇതൊരു ക്ഷേത്രമാണ്, ഇതിൻ്റെ ഉള്ളിൽ ദേവിയാണ് ഭദ്രകാളിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വലിയ ശിവലിംഗം ഉള്ളത് അപ്പോൾ അങ്ങേ സൈഡിൽ എവിടെയാണ്. നമ്മൾ ഫ്രണ്ട് വശം വരുന്നത് അത് അതങ്ങനെ ഹൈവേ, ഹൈവേയുടെ ആ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. വളരെ ശാന്തസുന്ദരമാണ് ഈ ക്ഷേത്രഭൂമി. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ സന്ദർശനം നടത്താവുന്നതാണ്. എന്നാൽ വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രധാന ക്ഷേത്രം രാവിലെ 5 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെയുമാണ് തുറക്കുന്നത്. ഈ ഒരു ക്ഷേത്രം പുരാതനമായതോ അധികം ചരിത്രപ്രാധാന്യമുള്ളതോ അല്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. 1008 ശിവലിംഗങ്ങളും അത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ രീതിയും തന്നെയാണ് ഭക്തരെയും വിനോദസഞ്ചാരികളെയും ഇവിടേക്ക് പ്രധാനമായും ആകർഷിക്കുന്നത്. ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ. ഗണപതി ഭഗവാനും ഈ വാഹനം കേട്ട് ഒരു പ്രതിഷ്ഠ. ഒരു ആലിൻ്റെ മരം തോന്നി തകർന്ന് ഉണങ്ങിയൊരു ആലിൻ്റെ മരം. കണ്ടോ ഇവിടെ ഇത് 771 ശിവലിംഗം ഉണ്ടത്. അങ്ങനെ 1008 ശിവലിംഗങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള പല ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുള്ളതുപോലെ ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയായിരിക്കാം ഇതുപോലെ കല്ലുകൾ അടുക്കി വച്ചിരിക്കുന്നത് കാണാം.
ക്ഷേത്രഭൂമിയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവിടെ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മറ്റ് പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളെല്ലാം വരുന്നത്. മഹാദേവന്റെ ആ വലിയ ശിവലിംഗ പ്രതിഷ്ഠ കൂടാതെ മറ്റ് ദേവീദേവന്മാരെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പല നിലകളിലായിട്ടാണ് ഇവിടെ ശിവലിംഗങ്ങൾ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ശ്രീമുരുകന്റെ 6 പടവീടുകൾ സങ്കല്പത്തിലുള്ള മുരുകക്ഷേത്രങ്ങളാണ് ഈ കാണുന്നത്. അഭിഷേക സെറ്റ് അല്ലേ? 100 രൂപ അല്ലേ? അഭിഷേകം ആയിരത്തി എട്ട് ശിവ കൈലാസ സ്ഥാനം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര്. അത് മറ്റേ അമ്പലത്തിണ്ടായിരുന്നു ഏതാണെന്നറിയോ? അതന്നെ 1008 ശിവ കൈലാസ സ്ഥാനം. ഇവിടെ ഒരു വലിയ നന്ദിയെ കാണാം. ഇതിൻ്റെ ഉള്ളിലാണ് 17 അടി ഉയരമുള്ള ഒരു ശിവലിംഗം വരുന്നത്. പതിനേഴടി ഉയരമുള്ള ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇവിടുത്തെ പ്രധാന ക്ഷേത്രമാണ് ഇത്. പ്രധാന ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തിറങ്ങി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയാണ്. ഇതൊക്കെ ആരൊന്ന് പറഞ്ഞോ? സപ്തകന്യാമാരല്ലേ? സപ്തകന്യകമാരാട്ടോ. വൈഷ്ണവി, ഇന്ദ്രാണി, വരാഹി, ചാമുണ്ഡി എന്നൊക്കെ പറയണ സപ്തകന്യകമാർ. കൂവളത്തിൻ്റെ ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ശ്രീമുരുകനാണിത്.
ചണ്ഡികേശ്വരൻ, ബ്രഹ്മദേവൻ, സരസ്വതി ദേവി. കഴിഞ്ഞ വീഡിയോയിൽ 1 കോടി ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള കോടിലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് പങ്കുവച്ചത്. ഇവിടെ 1008 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള 1008 ശിവ കൈലാസ സ്ഥാനം. സേലം വഴി പോകുന്നവർ ഒരിക്കലും ഈ ഒരു ക്ഷേത്രവും ഇവിടുത്തെ കാഴ്ചകളും ഒഴിവാക്കരുത്. ദേശീയപാതയോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ക്ഷേത്രം കാണുവാൻ സാധിക്കും. 1008 ശിവ കൈലാസ സ്ഥാനം എന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.